കൊഹിനൂർ ജെംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു ആർ ബാബു നരേന്ദ്ര. നമസ്കാരം, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് ലിജോ. ലിജോ പറഞ്ഞോളൂ. ലിജോ, ഡേറ്റ് ഓഫ് ബർത്ത് 15/3/1984. മാർച്ചിലാണ് അല്ലേ? ആ മാർച്ചില്. സമയവും സ്ഥലവും വ്യക്തമാക്കൂ ലിജു. സ്ഥലം തൃശ്ശൂര്, ടൈം 5:20. രാവിലെയാണോ? ആ രാവിലെ. 15/3/1984 തൃശ്ശൂരിലാണ്, രാവിലെ 5:20. ആയില നക്ഷത്രമാണോ? അതെ, ആയില നക്ഷത്രമാണ്. എന്താ അറിയണ്ട്? ജോലി സംബന്ധമായ കാര്യവും പിന്നെ കണ്ടശനി നടന്നോണ്ടിരിക്കുകയാണ്. കണ്ടശനി ഈ നവംബർ 2 വരെ ഉണ്ട്. അതിനുശേഷം പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ ഒത്തിരി കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ള ജാതകമാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയർ ആണ്. അതായത് നിങ്ങളുടെ ഓറായിൽ ശുക്രന്റെ രശ്മികളാണ് കുറവ്. ആ ശുക്രനാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പോൾ ഭാഗ്യക്കുറവ് ഇതിനകത്ത് ഉണ്ട്. ഈ ശുക്രൻ നിൽക്കുന്നത് ശത്രു ഗ്രഹത്തിൻ്റെയും നീചഗ്രഹത്തിൻ്റെയും മധ്യത്തിൽ ഒരു നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വൈറ്റ് സഫയർ ധരിക്കുക, അതായത് വെള്ളപുഷ്യരാഗം എന്ന് പറയും. അത് ഒരു 2.5 ക്യാരറ്റ് to 3.5 ക്യാരറ്റ് വരെ വലത്തെ കയ്യിൽ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. അതാണ് നിങ്ങളുടെ അനുകൂല രത്നം. ഏതായാലും ഈ നവംബറിന് ശേഷം പൊതുവെ ജീവിതം അനുകൂലമായിരിക്കും. ഈ ഭാഗ്യക്കുറവ് നിങ്ങളെ എപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ രത്നം നിങ്ങൾക്ക് ഭാഗ്യത്തിന് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ശുക്രദശ നടക്കുകയാണ്. അപ്പം നിങ്ങളുടെ ദശാനാഥൻ്റെ രത്നം കൂടാണ് ഈ വെള്ളപുഷ്യരാഗം. പിന്നെ കല്യാണത്തിനെ പറ്റി, ഈ നവംബറിന് ശേഷം കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഹലോ. ഹലോ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ലിജോ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. ജയാണ് SMS അയച്ചിരിക്കും, മകൾക്ക് വേണ്ടിയാണ്. 23/9/1989 2 PM കേരള. 23/9/1989 2 PM കേരള. മകളുടെ കല്യാണക്കാര്യം എപ്പോഴാണ് നടക്കുക? അതുപോലെ ഇപ്പം എംടെക്കിന് പഠിക്കുന്നു. നവംബർ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിനകത്ത് ബുധൻ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും ഉച്ചക്ഷേത്രം എന്ന് പറയും. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ ഉള്ള ആൾക്കാർ വളരെ നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. ഇതിനകത്ത് ശുക്രനെ കൊണ്ട് മാളവീയ യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതമൊക്കെ ഏറ്റവും നന്നായിരിക്കും. ഇതിനകത്ത് ഭാഗ്യരത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ്. യെല്ലോ സഫയർ എന്ന് വെച്ചാൽ മഞ്ഞപുഷ്യരാഗം. ഇതിനകത്ത് വ്യാഴം നിൽക്കുന്നത് രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്, രാഹുവിനും കേതുവിനും മധ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ബലം കൂട്ടണം, അല്ലെങ്കിൽ മഞ്ഞ രശ്മികൾ നിങ്ങളുടെ ഓറായിൽ കുറവായി, ഈ കുട്ടിയുടെ ഓറായിൽ കുറവായതുകൊണ്ട് ഒരു യെല്ലോ സഫയർ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ചെറിയൊരു രത്നം ധരിച്ചാൽ മതി. 2.5 ക്യാരറ്റ് to 3 ക്യാരറ്റ് വരെയുള്ള ഒരു യെല്ലോ സഫയർ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. ഒന്നുകിൽ ഇടത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ ധരിക്കാം, ഇല്ലെങ്കിൽ ലോക്കറ്റായിട്ടും വേണമെങ്കിൽ ധരിക്കാം. ജയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗീത. ഗീത, ഗീത, 1985 ആഗസ്റ്റ് 4 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്.
ഹലോ പറഞ്ഞോളൂ സമയം സ്ഥലവും സമയം ദുബായ് സമയം 4:30 രാവിലെ 4:30 മണിക്ക് കല്യാണം ജോലിക്കാരെ അറിയണ്ട ശരി ഏത് നക്ഷത്രം അറിയുമോ പുരുട്ടാതി ഇപ്പം വ്യാഴം അനുകൂലമായ സ്ഥാനത്തല്ല വ്യാഴം 6 നിൽക്കുകയാണ് അപ്പോൾ അടുത്ത വർഷത്തോടുകൂടി കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് തീരും ഇതിനകത്ത് കണ്ടശനിയൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ ഇതിനകത്തെ കണ്ടശനി വലിയ ദോഷം ചെയ്യുന്ന കണ്ടശനിയല്ല ജനിച്ച സമയത്ത് ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ലഗ്നത്തിൽ ശുക്രൻ നിൽപ്പുണ്ട് അതുകൊണ്ട് നല്ല വിവാഹ ജീവിതമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ് കല്യാണം എന്നത്തേക്കുണ്ടാവും ഇതിനകത്ത് വസതി ഇപ്പം കല്യാണം നടക്കാവുന്ന ഒരു സമയമാണ് 13/1/2015 വിവാഹം നടക്കാവുന്ന ഒരു സമയമാണ് കല്യാണം കഴിഞ്ഞാലും പഠിക്കാവല്ലോ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ബ്ലൂസ് അഫെയറാണ് ഭാഗ്യത്തിന്റെ അധികം മാത്രമല്ല ബെത്ത് സ്റ്റോണും കൂടാണ് ബ്ലൂസ് അഫെയർ അതുകൊണ്ട് ഒരു നല്ല ബ്ലൂസ് അഫെയർ അതായത് ശ്രീലങ്കയുടെ ബ്ലൂസ് അഫെയർ ആണ് ഏറ്റവും നല്ലത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സഫേഴ്സ് വൈറ്റ് സഫെയർ യെല്ലോ സഫെയർ ബ്ലൂസ് അഫെയർ പിങ്ക് സഫെയർ ഇങ്ങനെ സഫേഴ്സ് എന്നൊക്കെ പറയുന്നത് ശ്രീലങ്കയുടെയാണ് ഏറ്റവും നല്ലത് അതൊരു 2.5 ക്യാരറ്റ് തൊട്ട് 3.5 ക്യാരറ്റ് വരെ വലത്തെ കയ്യിലെ നടുവരിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക അത് ഏറ്റവും അനുകൂലമാണ് ആരോഗ്യത്തിനും നല്ലതാണ് കാരണം അത് ബെർത്ത് സ്റ്റോണാണ് ഭാഗ്യത്തിനും നല്ലതാണ് ഇത് വിളിച്ചതിൽ വളരെയധികം നന്ദി ഇന്നത്തെ ദിവസം നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി അതുപോലെ പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ നന്ദി നമസ്കാരം Brought to you by